അപകടകരമായ മാറിയ മുതലപ്പൊഴി മത്സ്യബന്ധന തുറമുഖത്തിലെ പുഴിമുഖം അപകടമുക്തമാക്കണമെന്നും മുതലപ്പൊഴിക്കായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തര പാക്കേജ് പ്രഖ്യാപിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് മുതലപ്പൊഴിയിൽ അടൂർ പ്രകാശ് എംപിയുടെ നേതൃത്വത്തിൽ ഉപവാസ സമരം. ഉപവാസ സമരം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. മുതലപ്പൊഴി നിൽക്കുന്നത് സങ്കടങ്ങളുടെ നടുവിലാണ്. കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ സമീപകാലത്തൊന്നും ഉണ്ടാകാത്ത ദുരിതപൂർണമായ ഒരു കാലത്തിലൂടെ കടന്നുപോയത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ, മണ്ണെണ്ണയുടെ ആരും നിയന്ത്രിക്കാനില്ലാത്ത രൂക്ഷമായ വന, കടലിലെ മത്സ്യ ദൗർബല്യം, അങ്ങനെ നിരവധിയായ വിഷയങ്ങൾ മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന ഒരു കാലത്താണ് മുതലപ്പൊഴിയിലെ മത്സ്യത്തൊഴിലാളികൾ അപകടകരമായ രീതിയിലേക്ക് മത്സ്യബന്ധനം നടത്താൻ പോവുകയും തിരിച്ചു വരികയും ചെയ്യേണ്ട സ്ഥിതി. മത്സ്യത്തൊഴിലാളികളുടെ സംരക്ഷണത്തിന് വേണ്ടി ഉണ്ടാക്കിയ മുതലപ്പൊഴി ഹാർബറിന്റെ അശാസ്ത്രീയമായ നിർമ്മാണം ഇതുവരെ 69 പേരുടെ ജീവനാണ് എടുത്തിരിക്കുന്നത്. ഈ വിഷയം ഒരു വർഷം മുമ്പ്, ഒന്നല്ല രണ്ടു വർഷം മുമ്പ് തന്നെ നിയമസഭയിൽ, ഈ നിയമസഭ വന്നതിന് ശേഷം ആദ്യം തന്നെ കേരളത്തിലെ പ്രതിപക്ഷം ആദ്യമായി ഈ വിഷയം നിയമസഭയിൽ ഉന്നയിക്കുകയുണ്ടായി. ഡിപ്പാർട്ട്മെന്റും അദാനി പോർട്ടും തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ട്. ആ എഗ്രിമെന്റ് അനുസരിച്ച് അദാനി പോർട്ട് തുടർച്ചയായി അവിടെ ഡ്രഡ്ജ് ചെയ്ത് അവിടെ മൺകൂനകളും കല്ലുകളും മാറ്റണം എന്നാണ്. ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ല. ഞങ്ങൾ അദാനി പോർട്ടിനെതിരായിട്ടും രൂക്ഷമായ വിമർശനം നിയമസഭയിൽ ഉന്നയിച്ചു. അവരുടെ ഉത്തരവാദിത്തം അവർ നിർവഹിച്ചിട്ടില്ല. സർക്കാരായിട്ടാണ് എഗ്രിമെന്റ്, സർക്കാരിന്റെ ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റുമായിട്ടാണ് എഗ്രിമെന്റ്. ആ എഗ്രിമെന്റ് പാലിച്ചോ ഇല്ലയോ എന്ന് നിരീക്ഷണം നടത്തേണ്ടത് സർക്കാരാണ്. സർക്കാർ അത് ചെയ്തില്ല. സർക്കാരാണെങ്കിൽ പരാജയപ്പെട്ടു. ഇവിടെ മൺകൂണകൾ വരുമ്പോൾ മാത്രമല്ല, കടലിലേക്ക് കരയിലേക്ക് വെള്ളം വരുമ്പോൾ ചുഴികൾ ഉണ്ടാവുകയാണ്. ആ ചുഴികളിൽ ബോട്ടുകൾ മറിയുകയാണ്. എപ്പോൾ വേണമെങ്കിലും അപകടം ഉണ്ടാകാം എന്നുള്ള അതിദാരുണമായ അവസ്ഥയാണുള്ളത്. കേന്ദ്രമന്ത്രി 2020 എനിക്ക് തന്ന ഒരു മറുപടിയുണ്ട്. ആ കേന്ദ്രമന്ത്രി തന്നിരിക്കുന്ന മറുപടിയിൽ പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹം മറുപടി തരിക മാത്രമല്ല, ആ മറുപടിയിൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് മദ്രാസ് IIT ഇതിന്റെ ചുമതല വഹിച്ചു, ഇതിന്റെ കാര്യങ്ങൾ നിറവേറ്റി. പക്ഷെ അതിനുശേഷം കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് CWPRS എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തെ, അതായത് പൂനെയിലുള്ള റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ അവർ ചുമതലപ്പെടുത്തി. ആ ചുമതലപ്പെടുത്തി എന്ന് പറയുന്നത് ഈ മുതലപ്പൊഴിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ പഠനം നടത്തുവാനും അപകടങ്ങൾ എങ്ങനെ ഒഴിവാക്കാൻ കഴിയും എന്നതിനെ കുറിച്ചുള്ള റിപ്പോർട്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് അവരെ ചുമതലപ്പെടുത്തിയത്. ചുമതലപ്പെടുത്തിയത് എന്നാണെന്ന് കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് 2021 April 12 എനിക്ക് തന്ന മറുപടിയാണ്. ആ മറുപടിയുടെ അടിസ്ഥാനത്തിൽ ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞോ? കേന്ദ്ര ഗവൺമെന്റ് അതിനെന്തെങ്കിലും നടപടി സ്വീകരിക്കാൻ കഴിഞ്ഞോ? കേന്ദ്ര ഗവൺമെന്റ് നടപടി സ്വീകരിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ഇതിൽ പറഞ്ഞിട്ടുള്ള മറുപടിയിൽ പറഞ്ഞിരിക്കുന്നത് അദാനി എന്ന് പറയുന്ന പോർട്ടിന്റെ ഉടമസ്ഥനുമായി ഞങ്ങളൊരു MOU ഉണ്ടാക്കിയിട്ടുണ്ട്.
വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ചില പ്രഖ്യാപനങ്ങൾ നടത്തി. നാളെ മുതൽ ഇവിടെ എല്ലാ കാര്യങ്ങളും സുരക്ഷിതമാക്കാൻ പോകുന്നു എന്ന് ഇവിടെ പറഞ്ഞു. നാളെ മുതൽ ഇവിടെ സുരക്ഷിതമാക്കാൻ പോകുന്നു എന്ന് പ്രഖ്യാപനം നടത്തിയ മന്ത്രിയുടെ മുമ്പിൽ ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടായിരുന്നു എങ്കിൽ അങ്ങനെ പ്രഖ്യാപിക്കൂ. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട തരത്തിൽ ചെയ്തുകൊണ്ട് നിങ്ങൾ മറുപടി പറയണം. അതിനു പകരം നിങ്ങൾ പല കാര്യങ്ങളും ചെയ്തു. മന്ത്രി പറഞ്ഞു, ഇവിടെ അപകടത്തിൽ മരിച്ച വീട്, ആ വീട്ടിൽ വീട് സ്ഥലം മാത്രമേ ഉള്ളൂ, വീട് ഉണ്ടാക്കി കൊടുക്കണം. ആ വീട് ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടി ബഹുമാന്യായ സജീ ചെറിയാൻ പറഞ്ഞ വാക്ക് ഞാൻ കടമെടുത്തു പറയുന്നു. ഈ കേരളത്തിലെ സുമനസ്സുകളെ ഞങ്ങൾ കണ്ടെത്തി ഇവിടെ വീട് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കും. ഇവിടെ ഒരുപാട് സുമനസ്സുകളുണ്ട്. ഈ വേദി കൈകാര്യം ചെയ്യുന്ന നമ്മുടെ ബഹുമാന്യായ പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞാൽ അദ്ദേഹത്തോട് ഇപ്പം ഞാനൊന്ന് ആവശ്യപ്പെടാൻ, അദ്ദേഹം പറയും ഞങ്ങളൊരു വീടുണ്ടാക്കി തരാം. അതെങ്ങനെയാ പറയുന്നത്? അദ്ദേഹത്തെ സഹായിക്കുവാൻ പല ആളുകളുമുണ്ട് എന്ന് പറഞ്ഞതുപോലെ സുമനസ്സുകളെ ഞങ്ങൾ കണ്ടെത്താൻ വേണ്ടി സജീ ചെറിയാൻ ഇറങ്ങിപ്പോയിരിക്കുകയാണ്. സുമനസ്സുകളെ ഇതുവരെ അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. ഇവിടെ CWPRS എന്ന് പറയുന്ന പൂനെയിലെ ഏജൻസിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ കാലതാമസമില്ലാതെ ഒരു മന്ത്രി ഇവിടെ വരാൻ പോകുന്നുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം അറിയാൻ കഴിഞ്ഞു. കേന്ദ്രമന്ത്രി അദ്ദേഹം തെരഞ്ഞെടുപ്പെടുത്തപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളുമായി ഇവിടെ വന്ന് പല കാര്യങ്ങൾ ഇവിടെ നോക്കി വന്നതിനൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല. കേന്ദ്രമന്ത്രിക്ക് ഇവിടെ വരാം, വന്ന് കാര്യങ്ങൾ പരിശോധിക്കാം. പക്ഷെ ആ പരിശോധന നടത്തുക മാത്രമല്ല, വർത്തമാനം പറഞ്ഞു പോവുക മാത്രമല്ല, ഇവിടുത്തെ ജനങ്ങൾക്ക്, ഈ കടലോര മേഖലയിലെ മത്സ്യത്തൊഴിലാളികൾക്ക് അതിൻ്റെതായ പ്രയോജനം ഉണ്ടാകണം. അതാണ് ചെയ്യേണ്ടത്. കോൺഗ്രസ് നേതാക്കളായ ശബരിനാഥ്, പാലൂർ രവി, വർക്കല തഹാർ, ടി ശരത്ചന്ദ്ര പ്രസാദ്, VS ശിവകുമാർ, ഷഫീർ, അഡ്വക്കേറ്റ് വിൻസൺ MLA, PC വിശ്വനാഥ് MLA, മാത്യു കുരൽനാട് MLA, റോജി ജോൺ MLA, TJ വിനോദ് കുമാർ MLA, എൽദോസ് കുന്നപ്പള്ളി തുടങ്ങിയവരും പങ്കെടുത്തു. HP News ആറ്റിങ്ങൽ.